ഹലോ, നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ നല്ല സക്സസ്ഫുൾ ആയ സ്റ്റുഡൻസിൻ്റെ നല്ല ഹാബിറ്റ്സ് എന്തൊക്കെയാണ്. ഇതൊക്കെ പറയാൻ നീ സക്സസ്ഫുൾ ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണോ എന്നല്ലേ നിങ്ങളുടെ ചോദ്യം. ഇതേ ചോദ്യമായിരിക്കും എൻ്റെ ടീച്ചേഴ്സിനും എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സിനെല്ലാം ചോദിക്കാം. കാരണം ഞാൻ നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള സ്റ്റുഡൻ്റ് അല്ല. അതുകൊണ്ട് എനിക്കറിയാം എന്തൊക്കെ നല്ല ഹാബിറ്റ്സാണ് വേണ്ടത്, എന്തൊക്കെ വേണ്ടാത്തത് എന്നുള്ളത്. ഇപ്പോൾ ലേറ്റസ്റ്റ് മൂവി ആയിട്ടുള്ള ആവേശം എല്ലാവരും കണ്ടുവരണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ ഒരു പർട്ടിക്കുലർ ബാച്ച് ഓഫ് സ്റ്റുഡൻസിൻ്റെ അവസ്ഥ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്തായിരിക്കും റിസൾട്ട് എന്നുള്ളത്. അതിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് എക്സാമ്പിൾസ് അങ്ങനത്തെ മൂവീസ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഒരു വടക്കൻ സെൽഫി എന്നുള്ള നിവിൻ ചെയ്ത ക്യാരക്ടർ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ. അപ്പോൾ ആ ഒരു കാറ്റഗറിയിലാണ് നിങ്ങൾ പെടുന്നതെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ റിസൾട്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഏറെക്കുറെ ഊഹിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു മോശം റിസൾട്ട് കിട്ടിയ ആളാണ് ഞാൻ. അപ്പോൾ ആ ഒരു ലെവലിൽ നിന്ന് ഞാൻ കുറച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ, ഹാബിറ്റ്സ് എന്തൊക്കെ നിങ്ങൾ വളർത്തിയെടുക്കണം എന്ന് ഞാൻ പറഞ്ഞു തരാൻ പോവാണ്. അതായത് അങ്ങനത്തെ റിസൾട്ട് ആവണ്ട. നിങ്ങൾക്ക് അത്യാവശ്യം സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾ പഠിക്കുന്ന കോഴ്സ്, നിങ്ങൾ പഠിക്കുന്ന ഗ്രാജുവേഷൻ എന്താണെങ്കിൽ നല്ല രീതിയിൽ കംപ്ലീറ്റ് ആവണം, ആക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യേണ്ട കുറച്ച് ഹാബിറ്റ്സാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിൽ കടക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ചാൽ, ഞാൻ ബിടെക്കാണ് പഠിച്ചേക്കെ. അപ്പോൾ ആ ബിടെക്കിന് ഞാൻ ചേരുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു എന്നുള്ള കാര്യങ്ങൾ ഞാൻ അതിന് പഠിച്ചതിന് ശേഷം മനസ്സിലാക്കി. അപ്പോൾ അതൊക്കെ ഞാനൊരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പുതിയ ബിടെക്ക് പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഏതൊരു കോഴ്സാണെങ്കിലും പഠിക്കാൻ പോകുന്ന ആൾക്കാർക്ക് വേണ്ടി, അപ്പോൾ അത് ഒന്ന് കണ്ടുനോക്കാം ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ. അപ്പോൾ ഈ ഹാബിറ്റ്സൊക്കെ പറയുന്നതിന് മുമ്പേ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ധാരണ വേണം. നിങ്ങളൊരു കോഴ്സിൽ പഠിക്കാൻ പോയിക്കാം. അപ്പോൾ നിങ്ങളതിൽ കംപ്ലീറ്റ്ലി ഇൻവോൾവ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള ആ ഒരു ചാൻസസ് കുറയും. അപ്പോൾ നിങ്ങളൊരു സാധനം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സാധനമാണ് നിങ്ങളുടെ അടുത്ത ഒരു 3 വർഷം അല്ലെങ്കിൽ 4 വർഷത്തേക്ക് നിങ്ങളുടെ ലൈഫിലെ മെയിൻ ഇമ്പോർട്ടൻറ്റ് സാധനം. അപ്പോൾ ആ സ്ട്രീം ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായിരിക്കാം. അപ്പോൾ എന്താണെങ്കിലും അതിൽ ആ ഒരു സാധനം നിങ്ങളുടെ ഉൾക്കൊണ്ട് നിങ്ങളുടെ ഡെയിലി ലൈഫിലും നിങ്ങളുടെ മനസ്സിലും അതില്ലാത്തോടത്തോളം കാലം നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാനുള്ള ചാൻസ് കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ദിവസം തലയിലുള്ള മെയിൻ കാര്യങ്ങൾ വേറെ വല്ലതും ആണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ കഷ്ടമായിരിക്കും, സപ്ലൈ അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്കൊരു ഡെയിലി റൂട്ടീൻ വേണം. അപ്പോൾ നിങ്ങൾ രാവിലെ എണീച്ച് കോളേജ് പോകണു, ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കുന്നു, തിരിച്ചു വന്ന് നാട്ടിൽ കളിക്കാൻ പോകുന്നതിനെ കളിക്കാൻ പോകുന്നത്, അത് കഴിഞ്ഞിട്ട് ഫോണിൽ കളി, ഇതാണ് നിങ്ങളുടെ റൂട്ടീനെങ്കിൽ അത് നിങ്ങൾ ഭയങ്കര റോങ് ആയിട്ടാണ് നിങ്ങൾ പോകുന്നത്. അത് നിങ്ങൾ ജസ്റ്റ് ഒരു എൻജോയ്മെൻറ്റ് ഫേസാണ്, സ്റ്റുഡൻറ്റിൻ്റെ ഹാപ്പി ഫേസ് മാത്രമാണ്. അത് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സുഖിക്കാനുള്ള ഒരു ഫേസ് അല്ല. ആ സ്റ്റുഡൻറ്റ് പറയുമ്പോൾ നിങ്ങൾക്കൊരു ദൗത്യമുണ്ട്. അപ്പോൾ പഠിക്കാമെന്നുള്ള സാധനങ്ങൾ അതിൽ ഇൻവോൾവ് ചെയ്യണം നിങ്ങളുടെ ഡെയിലി റൂട്ടീനിൽ. അപ്പോൾ അതിൽ ഈ കളിക്കാനുള്ള കാര്യങ്ങളും ഫോൺ യൂസിങ്ങും ഫോൺ കോളേജിൽ പോയി അടിച്ചു പൊളിയും എല്ലാ സാധനങ്ങളും വേണം. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഇൻവോൾവ് ചെയ്യേണ്ട കുറച്ച് ടൈം പീരീഡ് സ്റ്റഡീസിന് വേണ്ടി കൊടുക്കണം. പിന്നെ മാക്സിമം ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. കാരണം അത് നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തിനെയും മെൻറ്റൽ ഹെൽത്തിനെയും എല്ലാം ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഫിസിക്കൽ ഹെൽത്തിനെയും മെൻറ്റൽ ഹെൽത്തിനെയും കാര്യം പറഞ്ഞുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ഹാബിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെയാണ്, നിങ്ങളുടെ ഫിസിക്കലി നിങ്ങൾ മെൻ്റലി ഫിറ്റാണെന്ന് ഉറപ്പ് വരുത്തുക. നിങ്ങൾ ഫുൾ ടൈം ഇരുന്ന് പഠിച്ച് നിങ്ങൾ ഫിസിക്കലി ടയേർഡ് ആവണമെന്നല്ല, നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ് കിട്ടണം നിങ്ങൾ ഉദ്ദേശിക്കണം. കാരണം ഈ ഫിസിക്കലി മെൻ്റലി നിങ്ങൾ ഫിറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു സമയത്ത് നിങ്ങൾ ബ്രേക്ക് ഡൗൺ ആയി പോകും, പിന്നെ ഭയങ്കര കഷ്ടമാണെന്ന് റിക്കവറായിട്ട് വരാം. അപ്പോൾ ഏതെങ്കിലും ഒരു ടൈമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫിസിക്കൽ പ്രോബ്ലംസ് മെൻ്റൽ, ഇപ്പോൾ സ്ട്രെസ്സ് കാര്യങ്ങൾ, ആങ്സൈറ്റി ഇപ്പോൾ പരീക്ഷേൻ്റെ കാര്യത്തിൽ വരുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേഴ്സണൽ റീസൺസിൽ നിങ്ങൾ മെൻ്റലി എന്തെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ആർക്കെങ്കിലും നിങ്ങൾ ക്ലോസ് ഫ്രണ്ട്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തന്നെ നിങ്ങൾ നേടാൻ നോക്കണം. കാരണം ഈ ഒരു കാര്യം നിങ്ങൾ മെയിനായിട്ട് കീപ്പ് ചെയ്യുക. നിങ്ങൾ മെൻ്റലി ഫിറ്റാണെന്ന് ഉറപ്പ് വരുത്തുക, അതേപോലെ തന്നെ ഫിസിക്കലി ഫിറ്റാണെന്ന് ഉറപ്പായിരുന്നു. അത് പിന്നെ മൂന്നാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ രാവിലെ എക്സാം സമയത്തൊക്കെ രാവിലെ പോയിട്ട് സ്റ്റുഡൻസിൻ്റെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിക്കല്ല വേണ്ട, ഇന്നേ അളി അന്ന് എന്താ എക്സാം, ഇന്ന് എന്താ പഠിക്കേണ്ടത്, ഇന്നത്തെ എക്സാം കാര്യങ്ങൾ എന്തൊക്കെയെന്നല്ല. ആ ഒരു എന്താ പറയുക, നമ്മളൊരു കലണ്ടർ പ്രിപ്പയർ ചെയ്യുക. നമ്മളെ ഒരു എന്താ പറയുക, ഒരു പ്രൊഫഷണൽ സ്റ്റുഡൻറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ അതൊരു നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അത് നിങ്ങൾക്ക് ആ ഒരു രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ലെവലാവും. അതിൻ്റെ കൂടെ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫുള്ളി ചാർട്ടേഡ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഒരു അപ്കമിങ് മന്തിൽ നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണ് അസൈൻമെൻറ്റ്സ് വരുന്നത്, അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ് എക്സാംസ് വരുന്നത്, പ്രൊജക്റ്റ് എപ്പോഴാണ്, സെമിനാർ എപ്പോഴാണ്, അതെല്ലാം നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്കൊരു കാലണ്ടർ ഉണ്ട്, അതിൽ നിങ്ങൾ സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയുക, നമുക്കൊരു വർക്ക് ചെയ്യുന്ന എൻവയറോൺമെൻറ്റ് പോലെ തന്നെ നമുക്കത് ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം ഇതൊക്കെ ഒരു എന്താ പറയുക, നമ്മൾ തലവേദന ആയിട്ട് കാണരുത്. ഇതിനെ നിങ്ങളൊരു പ്രോ ലെവലിൽ കണ്ട് നല്ല ഹൈ ലെവലിൽ നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര എൻജോയ്മെൻ്റ് ഉള്ള ഒരു പരിപാടിയാണ്. കാരണം നിങ്ങൾക്കൊരു
ഡെഡ് ലൈൻ വരികയാണ് അല്ലെങ്കിൽ എക്സാംസ് ഇന്നത് വരികയാണ്, അപ്പോൾ ഒരു 4 എക്സാംസ് ഈ മന്ത് വരുമ്പോൾ ഓരോ ഡേ അതിന് മുമ്പ് നിങ്ങൾ സ്കെഡ്യൂൾ ചെയ്ത് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഈ പ്രൊഡക്ടിവിറ്റി കാര്യങ്ങൾ നിങ്ങൾക്ക് കാലണ്ടറിൽ യൂസ് ചെയ്യാം. ഇതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഹെൽപ്പ് വേണം ആൾക്കാർക്ക്. എൻ്റെ ചാനൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ കിട്ടും, നിങ്ങൾ പ്രൊഡക്ടിവിറ്റി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം കാലണ്ടറൊക്കെ യൂസ് ചെയ്തിട്ട് എന്നുള്ളത്. ഓക്കെ, പിന്നൊരു കാര്യം, നിങ്ങൾ ടീച്ചേഴ്സിൻ്റെ കൂടെ നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ പഠിക്കാൻ തന്നെയാണ് വരുന്നത്, നിങ്ങൾക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു ഗോൾ ഉണ്ടെന്ന് ടീച്ചേഴ്സിന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ അവർ തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ അവർ ഒരിക്കലും നിങ്ങളെ ഹെൽപ്പ് ചോദിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങളെ തള്ളിക്കളയുന്ന ആൾക്കാരോ നിങ്ങളെ പുച്ഛിക്കുന്ന ആൾക്കാരോ ആയിരിക്കില്ല. സോ നിങ്ങൾ ടീച്ചേഴ്സായിട്ട് എപ്പോഴും നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ പല നമ്മുടെ സ്റ്റുഡൻറ്റ് ലൈഫ് ഫേസസിൽ പല ഫേസസ് ഉണ്ടാവും. നമ്മൾ ചില സമയത്ത് നമ്മളൊന്ന് ബാക്കൗട്ടായി നിൽക്കുന്ന സമയം ഉണ്ടാവും. അപ്പോൾ ആ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെ താഴ്ന്ന് താഴ്ന്ന് അങ്ങ് പോകും. കാരണം നമ്മുടെ കൂടെ ഉള്ള ഫ്രണ്ട്സിന് നമ്മൾ പഠിച്ച് നന്നാവണമെന്ന് വെച്ചപ്പോൾ ഉണ്ടായിക്കോളന്നില്ല. അപ്പോൾ നമ്മുടെ ഒരു കുറച്ച് ബാക്കൗട്ട് ആകുന്ന സമയത്ത് നമുക്ക് ടീച്ചേഴ്സിനെ പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. അവർ ആ സമയത്ത് നമുക്ക് ഒരു ഹെൽപ്പ് ചെയ്ത് ഒരു കൈത്താങ്ങായി നമ്മളെ ഉയർത്തി കൊണ്ടുവരാൻ അവർക്ക് പറ്റും. സോ അവരുടെ കൂടെ ഒരു നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അവസാനത്തെ ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് നല്ല രീതിയിൽ യൂസ് ചെയ്യുക. എനിക്കറിയാം ഇൻ്റർനെറ്റ് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങൾക്ക് പല എൻജോയ്മെൻറ്റിന്. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാം ആയിരിക്കാം, പല നമ്മുടെ പേഴ്സണൽ യൂസസ് ആയ ഗെയിമിംഗ് ആയിരിക്കാം, സ്ട്രീമിംഗ്, പല കാര്യങ്ങൾ യൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് അത് വൈസായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലും നല്ല അടിപൊളി ടൂൾ വേറെ ഇല്ല. കാരണം നമുക്കറിയാത്ത ചിലപ്പോൾ പല ടോപ്പിക്സും നമുക്ക് കവറായത് ക്ലാസ്സിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല, മിസ്സായിട്ടുണ്ടാവും. സോ അതിൻ്റെയൊക്കെ ഒരു കൃത്യമായിട്ടുള്ള ഒരു സോഴ്സാണ് ഇൻ്റർനെറ്റ്. അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അതിന് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക. സോ തിങ്ക് ഔട്ട്സൈഡ് ദ ബോക്സ്. നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കും അവർ തന്ന നോട്ട്സ് മാത്രമാണ് സ്റ്റിക്ക് ഓൺ ചെയ്ത് പോകുന്നതെങ്കിൽ അവസാന നിമിഷം നമ്മൾ കഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ തന്നെ കുറച്ച് സെൽഫ് സ്റ്റഡി അല്ലെങ്കിൽ കൂടുതൽ റിസോഴ്സ് ചെക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ ആ ഒരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ സോ ദാറ്റ്സ് ഹെൽപ്ഫുൾ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വളരെ ചെറിയൊരു വീഡിയോ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഹാബിറ്റ്സ് എല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുക. ഇത് മാത്രമല്ല, കൂടുതൽ ഹാബിറ്റ്സ് നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും. നല്ല രീതിയിൽ നല്ല സ്റ്റുഡൻസ് ആവട്ടെ. സോ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.